നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളും അതുപോലെ തന്നെ 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും ഒക്കെ കുറിച്ച് നമ്മൾ കുറച്ച് നാളുകളായി കേൾക്കുകയാണ്. നമ്മുടെ കേരളത്തിലേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ ഉടനെ തന്നെ വരുമെന്നോ ഒന്നും നമുക്കൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന പ്രോഗ്രാമുകളാണ് ഇതൊക്കെ തന്നെ. എന്നാൽ ഇപ്പോൾ നമ്മുടെ കാര്യവട്ടത്തെ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസില് നമുക്ക് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രധാനമായിട്ട് നമുക്ക് പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസും അതുപോലെ എക്കണോമിക്സും ഹിസ്റ്ററിയുമാണ് മെയിൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന 3 സ്ട്രീമുകളിലാണ് നമുക്ക് 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതുപോലെ ബിഎഡ് ചേർന്നിട്ടുള്ളതല്ല ഇത്. നമുക്ക് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഡിഗ്രി കോഴ്സ് വേണമെങ്കിൽ സ്വന്തമാക്കാം, അല്ലെങ്കിൽ നമ്മൾ 4 വർഷം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഓണേഴ്സ് ഡിഗ്രിയാണ് കിട്ടുന്നത്. അത് വിത്ത് റിസർച്ച് ഫെസിലിറ്റീസ് ആണ്. നമ്മൾ അടുത്ത് വീണ്ടും ഈ ഒരു കോഴ്സിന് നമ്മൾ 75% സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് റിസർച്ചിലേക്ക് പോകാവുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഈ 4 ഇയർ ഈ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന FYUGP എന്ന് പറയുന്ന സംവിധാനം. ഇത് നമുക്ക് കാര്യവട്ടത്തുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അതായത് CUS-ലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 30 സീറ്റ് വീതമാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. September 30 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. ഫസ്റ്റ് കോൾ ആയതുകൊണ്ട് തന്നെ ഒരു 2 വീക്സ് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഡേറ്റ്. അപ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്നവരും അതുപോലെ നേരത്തെ 1 വർഷം മുന്നേ ആണ് കഴിഞ്ഞതെങ്കിൽ തന്നെയും നമുക്കത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. 23 വയസ്സ് വരെ നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. അതായത് 23 വയസ്സ് വരെ ഉള്ള പ്രായമുള്ളവർക്കും ഈ ഒരു പ്രോഗ്രാമിനായിട്ട് ചേരാം. അപ്പം നമ്മൾ നേരത്തെയൊക്കെ +2 വരെ പഠിത്തം മതിയാക്കിയൊക്കെ നിന്നവർക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ചേരാവുന്നതാണ്. നമുക്ക് റെഗുലർ ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ്. 25 വയസ്സ് വരെ SC/ST കുട്ടികൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് 3 സബ്ജക്റ്റുകളാണെന്ന് പറഞ്ഞു. അതുപോലെ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസും ഹിസ്റ്ററിയും എക്കണോമിക്സും. ഇതിലൊക്കെ തന്നെ നമുക്ക് 3 വർഷത്തെ ഡിഗ്രി വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാം, അല്ല 1 വർഷം കൂടി നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്താണ് ഓണേഴ്സ് ഡിഗ്രി 4 വർഷത്തേത് കിട്ടുന്നത്. ഈ കോഴ്സുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡിഗ്രിക്ക് പഠിക്കുന്നത് പോലെ ഒരു മെയിൻ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ 2 സപ്ലിമെന്ററി സബ്ജക്റ്റുകൾ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് 4 സെക്ഷനുകളാണ് ഉള്ളത്. 1 ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കിൽസും വാല്യൂ എൻഹാൻസ്മെന്റും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫൗണ്ടേഷൻ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ പിന്നെ മേജർ കോഴ്സസ് ഇപ്പോൾ ഹിസ്റ്ററി ആണോ അല്ലെങ്കിൽ എക്കണോമിക്സ് ആണോ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് റിലേഷൻസ് ആണോ ഇന്റർനാഷണൽ റിലേഷൻസ് ആണോ ഇത് ഏതാണോ അതിൻ്റെ മെയിൻ സബ്ജക്ട് അത് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് മേജർ കോഴ്സിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൈനർ കോഴ്സ് അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് വരുന്നുണ്ട്. അതായത് ഇതിനോടനുബന്ധിച്ച് വരുന്ന ബാക്കിയുള്ള കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇതിന് ഈ മേജർ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് അതിനോടനുബന്ധിച്ച് വരുന്ന അതിനോട് ചേർന്ന് വരുന്ന മൈനർ സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് റിസർച്ച് കമ്പോണന്റ് ആണ്. റിസർച്ച് കമ്പോണന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രിയാണ് നമ്മൾ സ്വന്തമാക്കുന്നതെങ്കിൽ ഡയറക്റ്റ് റിസർച്ച് ചെയ്യാൻ പാകത്തിൽ നമ്മളെ മോൾഡ് ചെയ്തെടുക്കത്തക്ക രീതിയിലുള്ളൊരു സ്ട്രക്ചർ തന്നെയാണ്. അതിനകത്ത് നമുക്ക് ഡെസർട്ടേഷൻ വർക്കുകളുണ്ട്, അതുപോലെ ഇന്റേൺഷിപ്പും ഫീൽഡ് സർവേയും ഒക്കെ ഉൾപ്പെടുന്നതാണ് നിങ്ങളുടെ 4th ഇയർ എന്ന് പറയുന്നത്. അത് മിക്കവാറും ആ ഒരു 4th ഇയറിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. ഇനിയിപ്പോൾ വരുന്ന നമ്മുടെ എല്ലാ അപ്പോയിന്റ്മെന്റുകൾക്കും ഒക്കെ ഹയർ കോളേജുകളിലേക്കൊക്കെ ഉള്ള ഹയർ സ്റ്റഡീസിനുള്ള അധ്യാപകരുടെ അപ്പോയിന്റ്മെന്റിനും ഒക്കെ തന്നെ നമുക്ക് റിസർച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് PhD-യിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് സംഗതിയാണ് നമുക്ക് ഈ കോഴ്സുകളിൽ നിന്ന് ലഭ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത കരിയർ പ്ലാൻ ചെയ്യാനായിട്ട് ഇരിക്കുന്നവർക്കാണെങ്കിൽ പോലും ഈ ഒരു കോഴ്സിന് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോഴേ തന്നെ ചിന്തിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ്. September 30 ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ +2 ആണ് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് മാർക്ക് ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ CBSE ഒക്കെ പഠിച്ച് വന്നവർക്കാണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള മാർക്കായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്. +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് ഇടുന്നത്, അഡ്മിഷൻ നടക്കുകയും ചെയ്യുന്നത്. അത് നമുക്ക് 3 സ്ട്രീമിനും 30 വീതം സീറ്റുകൾ അവൈലബിൾ ആണ്. 1000 രൂപയാണ് അഡ്മിഷൻ ഫീസ്. SC/ST 500 രൂപയും നമ്മൾ ഫീസായിട്ട് അടയ്ക്കണം. മാർക്ക് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു
സിസ്റ്റം അനുസരിച്ചൊക്കെ അഡ്മിഷൻ കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. അതായത് മെയിൻ സബ്ജക്റ്റിന്റെ മാർക്ക് നമ്മളെ കോർ സബ്ജക്റ്റുമായിട്ട് ആഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോൾ സോഷ്യൽ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിന്റെ മാർക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിന്റെ മാർക്കും അത് ടോട്ടൽ മാർക്കുമായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ നോർമലി ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കായിരിക്കും ടോട്ടൽ ഇൻഡെക്സ് മാർക്ക് എത്തുന്നത്. അതുപോലെ സെമസ്റ്ററിന് നമുക്ക് 5000 രൂപയാണ് ഫീസ്. 4 വർഷത്തെ കോഴ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 8 സെമസ്റ്ററുകളുള്ള ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തിലുള്ള ഒരു സംവിധാനം തന്നെയാണ് ഈ കോഴ്സിനും ഉണ്ടായിരിക്കുക. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി സിലബസും അതുപോലെ ഒരു സ്റ്റഡി സിറ്റുവേഷനും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു നല്ല ജോലിയൊക്കെ കണ്ടെത്തുന്നതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ എല്ലാവരും ഈ ഒരു കോഴ്സിനെ കാണുക. അഡ്മിഷൻ 30 സെപ്റ്റംബർ വരെ നമുക്ക് ഓൺലൈനായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻസിന്റെ സൈറ്റിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ ആശംസകൾ.